എല്ലാവർക്കും നമസ്കാരം. ഈ കാണുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ പപ്പായയാണ്. പപ്പായ എങ്ങനെ ഈ രീതിയിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സാധാരണ നമുക്ക് ഈ കപ്പളങ്ങ വെച്ചിട്ട് അല്ലെങ്കിൽ പപ്പായ വെച്ചിട്ട് കറി വയ്ക്കാൻ മാത്രമല്ല അറിയാമോ, പഴം കഴിക്കാനും അറിയാം. എന്നാൽ നന്നായി മൂത്ത് പഴുക്കാറായ പപ്പായ എടുത്ത് ഇതുപോലെ തൊലി ചെത്തി അകത്തെയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കട്ട് ചെയ്ത് നല്ല വെയിലത്തേക്ക് വയ്ക്കുക. നന്നായി സ്ലൈസ് ചെയ്തതിന് ശേഷം മാത്രം, ഒരുപാട് കട്ടിയൊന്നും വേണ്ട, ഏകദേശം അല്പം കട്ടി കുറച്ച്. ഇപ്പം അധികം പഴുക്കാത്ത കപ്പളങ്ങയായിരിക്കണം, നന്നായി പഴുത്തത് കൊള്ളില്ല, പഴുക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ, കറ മുറിവുന്നിരിക്കുന്ന കപ്പളങ്ങയായിരിക്കണം. അത് നന്നായിട്ട് അരിഞ്ഞ ശേഷം വെയിലത്തേക്ക് വയ്ക്കാം. രണ്ടോ മൂന്നോ ദിവസം ഇങ്ങനെ നേരിട്ട് സൂര്യപ്രകാശം അടിക്കാതെ നന്നായിട്ടൊന്ന് മൂടി വെച്ച ശേഷം വേണം വെയിൽ കൊള്ളിക്കാൻ. എന്നിട്ട് വെയിലത്തേക്ക് വെച്ചിട്ടൊരു മൂന്നാം പൊക്കം എടുത്ത് തുണിയെടുത്ത് മാറ്റുക. മാറ്റിയ ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട ശേഷം ഒരു ദിവസം അല്ലെ രണ്ട് ദിവസം വീണ്ടും നേരിട്ട് സൂര്യപ്രകാശം കൊള്ളിക്കാം. ഇത് എന്തിനാണ് ഇങ്ങനെ മൂടിയിട്ട് വെയിൽ കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത കപ്പളങ്ങയുടെ നിറം അതുപോലെ തന്നെ ഇരിക്കും. അതേസമയം നേരിട്ട് തുടക്കം മുതലേ നേരിട്ട് സൂര്യപ്രകാശം കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ അങ്ങ് മങ്ങും. ഇപ്പോൾ ഒരു മൂന്ന് ദിവസം നമ്മളിങ്ങനെ മൂടിയിട്ട് വെയിൽ കൊള്ളിക്കുമ്പോൾ നല്ല മഞ്ഞ നിറം, നല്ല മാമ്പഴത്തിൻ്റെയൊക്കെ നിറം പോലെ തന്നെ ഇരിക്കും, ആ നിറം തന്നെ ആയിരിക്കും. പിന്നീട് നേരിട്ട് ഒരു ദിവസം അല്ല രണ്ട് ദിവസം നമുക്ക് വെയിൽ കൊള്ളിച്ചിട്ട് നല്ല കിലുകിലാന്ന് ആക്കിയെടുക്കാൻ പറ്റും. ഉപ്പേരി പോലെ കിലുകിലാന്ന്, എന്നിട്ട് നമുക്കൊന്നുകിലോ ടിന്നിലിട്ട് വെക്കാം. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് പപ്പായ ഇങ്ങനെ ഉണക്കി നല്ല ഗ്ലാസ് ജാറുകളിൽ ഇട്ട് വെക്കുന്നുണ്ട്. അവിടെ നിന്ന് നല്ല വില കൊടുത്ത് നമ്മുടെ മലയാളികൾ പോലും ധാരാളം വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട് ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്യാറില്ല. നമുക്ക് പഴം ഉണക്കി വെച്ചിട്ട് നമ്മൾ വിളയിക്കാറില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പപ്പായ ഉണക്കിയത് നമുക്ക് വിളയിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പഞ്ചസാരപ്പാനിയോ ശർക്കര പാനിയോ ചേർത്ത് തേങ്ങയും കൂടെ ചിരണ്ടിയിട്ടതിന് ശേഷം ചൂടാക്കി വിളയിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഒന്നുമില്ലെങ്കിലും വെറുതെ ആണെങ്കിലും നമ്മൾ കഴിക്കുന്ന ജ്യൂസിലോ ഒക്കെ നമുക്കൊന്ന് ഇട്ട് അടിച്ചെടുത്താലും വളരെ നല്ലതാണ്. അതുപോലെ ഇത് തേനിലൊക്കെ ഇട്ട് വെച്ചിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ്, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ള ഒന്നാണ്. വെറുതെ നശിപ്പിച്ച് കളയാതെ നമ്മളാരും കഴിക്കുന്നുമില്ല, ഒന്നുമില്ല, വെറുതെ വീണും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അധികം പഴുക്കുന്നതിന് മുമ്പേ ഇങ്ങനെയൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു, ഇതില്ലാത്ത സമയത്ത് നല്ലൊരു മുതൽക്കൂട്ടാവും ഇത്. അതുപോലെ തന്നെ പച്ച പപ്പായയാണെങ്കിലും ഇങ്ങനെ ഉണക്കി വയ്ക്കാം. പപ്പായ ഇല്ലാത്ത സമയത്തും അതുപോലെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും വളരെയധികം പ്രയോജനപ്പെടും. ഇതുപോലെയൊക്കെ ഗ്ലാസ് ജാറിലേക്കൊക്കെ ഇട്ട് കുറച്ച് തേനൊക്കെ ഒഴിച്ച് വെച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒന്ന് എടുത്ത് കൊടുത്ത് നോക്കി, നല്ല സൂപ്പർ ഫുഡാണ്. അപ്പോൾ പപ്പായയെക്കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.